നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 മെയ് 9 രാവിലെ 9 കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. വിളിച്ചയാൾ പറഞ്ഞത് ഇതാണ്: സാർ, എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതി അവിടെ ഒരു റബ്ബർ തോട്ടത്തിൽ അവശ നിലയിൽ കിടപ്പുണ്ട്. അത് മാത്രവുമല്ല, അവരുടെ കൂടെ താമസിക്കുന്ന 2 പുരുഷന്മാരെ കാണാനില്ല, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇത് കേട്ടപ്പോഴും തന്നെ പോലീസുകാർ പെട്ടെന്ന് ആംബുലൻസിന് വിവരം അറിയിച്ചു. അങ്ങനെ ആംബുലൻസും പോലീസും പെട്ടെന്ന് തന്നെ അവിടെ എത്തുന്നു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് യുവതി മരിച്ചിരിക്കുകയാണ്. അതായത് പിന്നെ അവശ നിലയിലല്ല, അവർ മരിച്ചു, ഓൾറെഡി മരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലം പിന്നെ പോലീസുകാർ ബന്ദ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ വരാൻ തുടങ്ങി. വന്നു കഴിഞ്ഞാൽ തെളിവുകളെങ്ങാനും നശിച്ചു പോയാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോഴേക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും എത്തി പരിശോധന തുടങ്ങി. അങ്ങനെ വീട്ടുടമസ്ഥനെ ചോദ്യം ചെയ്യുകയാണ്, കാരണം ആരാണിത്, ആരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോഴേ വീട്ടുടമസ്ഥൻ പറഞ്ഞു, മായാ മുരളി എന്നാണ് ഇവരുടെ പേര്. ഇവർക്ക് 37 വയസ്സുണ്ട്. അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ പിന്നെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു, ഹൗസ് ഓണർ. ഇവർ 4 മുന്നെയാണ് ഇവിടെ താമസത്തിന് വന്നത്. ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്, സ്വന്തമായിട്ട് ഓട്ടോയുണ്ട്. അയാളുടെ പേര് രഞ്ജിത്ത് എന്നാണ്. പിന്നെ ഇവരുടെ കൂടെ ഒരാളും കൂടി താമസിക്കുന്നുണ്ട്, അയാളുടെ പേരറിയില്ല. അയാൾ ഒരു 2 മുന്നെയാണ് വന്നത്. ഇവരുടെ അടുത്ത ബന്ധുവാണ്. അയാൾക്ക് വേറെ വീടോ ബന്ധുക്കളോ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് എന്നാണ് ഈ ഹൗസ് ഓണറോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പോലീസുകാർക്ക് മനസ്സിലായി, അതായത് ഈ സ്ത്രീയെ തട്ടിക്കളഞ്ഞതിന് ശേഷം ഇവന്മാർ 2 ഇവിടുന്ന് മുങ്ങിയതാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ മായാ മുരളിയുടെ ബന്ധുക്കളും ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അവർ വന്നിട്ട് പറഞ്ഞത് വേറെ കഥകളാണ്. അതായത് മായാ മുരളിയുടെ കല്യാണം കഴിഞ്ഞതാണ്, അവർക്ക് 2 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിയാണെങ്കിൽ കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്നതാണ്. അപ്പോൾ രണ്ടാം ഘട്ടാണ് ഈ രഞ്ജിത്തുമായിട്ട്. അതായത് മായാ മുരളിയുടെ ഭർത്താവ് 5 മുന്നേ അപകടത്തിൽ മരിച്ചുപോയി എന്നാണ് ഈ ബന്ധുക്കൾ പറഞ്ഞത്. പിന്നീട് ഇവർക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ മാത്രമേ ഉള്ളൂ. ഇവരുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. സഹോദരങ്ങളും ബന്ധുക്കളും അവരൊക്കെയുണ്ട്. പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ നല്ല സഹകരണമാണ്. മകൻ മരിച്ചിട്ടുണ്ടെങ്കിലും ഈ മരുമകളോടും അതുപോലെ കുട്ടികളോടൊക്കെ നല്ല സഹകരണമാണ്. അതുകൊണ്ട് അവരെല്ലാ സഹായങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ ഈ ഓട്ടോ ഓടിക്കിട്ടുന്ന വരുമാനം, ഈ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൂലിക്ക് ഓടുന്നതാണ്. അപ്പോഴാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ഇവരെ കാണാൻ വരുന്നത്. ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ ഓട്ടോ ഞാൻ ഓടിച്ചോളാം, നിങ്ങൾക്ക് ഇത്ര പൈസ വെച്ച് തരാമെന്ന് പറയുന്നു. അങ്ങനെ രഞ്ജിത്ത് ഈ ഓട്ടോയുടെ ഡ്രൈവറായിട്ട് വന്നവനാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവർ സംസാരിച്ച് 2 തമ്മിൽ അടുക്കുകയാണ്. അടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇവർ 2 അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്, ഈ കുട്ടികളെയും കൂട്ടിയിട്ട്. പിന്നീടാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചത്. പക്ഷേ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി 1 കഴിഞ്ഞപ്പോഴേ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അവിടെ വന്നപ്പോഴെന്ന് പറഞ്ഞ് രഞ്ജിത്തിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹിക്കുന്ന കാലത്ത് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളെ ഞാൻ പൊന്നുപോലെ നോക്കും, എൻ്റെ മക്കളെ പോലെ നോക്കും എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, രഞ്ജിത്തിന് 32 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവിടെ എത്തിയപ്പോഴും രഞ്ജിത്തിൻ്റെ സ്വഭാവം മാറി. ഇതറിഞ്ഞ ഈ പിന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ, അച്ഛനും അമ്മയും, അവർ വന്നിട്ട് ഈ 2 കൂട്ടിയിട്ട് പോവുകയാണ്. കാരണം ഈ രഞ്ജിത്തിൻ്റെ അടുത്ത് ഈ 2 സുരക്ഷിതമല്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ മായയോട് പറഞ്ഞു, മോളെ എപ്പോൾ വേണമെങ്കിലും മോള് വന്ന് കണ്ടോളൂ കുട്ടികളെ, ഞങ്ങൾ പൊന്നുപോലെ നോക്കാം. മോളൊക്കെ ഏതായാലും 2 ആവശ്യമാണ്, അതുകൊണ്ട് മോള് കല്യാണം കഴിച്ചതിൽ ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ മായയുടെ ബന്ധുക്കളും എല്ലാവരും പറഞ്ഞു അതാണ് നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. ഏതായാലും മായ പിന്നീട് എന്ന് പറഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും 2-3 ദിവസം കൂടുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകും, കുട്ടികളോടൊപ്പം ചെലവഴിക്കും, വൈകുന്നേരം വരും. പക്ഷെ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവന് പിടിക്കുന്നില്ല, രഞ്ജിത്തിന് പിടിക്കുന്നില്ല. അങ്ങനെ പോലീസുകാർ ഈ രഞ്ജിത്തിനെ പറ്റി അന്വേഷിക്കൽ തുടങ്ങി. കാരണം രഞ്ജിത്തിനെ പിടികൂടണമല്ലോ. മൊബൈൽ നമ്പറൊക്കെ എടുത്തു നോക്കി. മൊബൈൽ നമ്പറൊക്കെ എടുത്തപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. മായയുടെ മൊബൈലുമുണ്ട്, അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ മൊബൈലുമുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസുകാർ അങ്ങോട്ട് പോയി. കാരണം ഇവനിനി ആത്മഹത്യ ചെയ്തോ എന്നറിയില്ലല്ലോ. അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ 2 നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതായത് പിന്നെ അവിടെ മൊബൈൽ ഇട്ടിട്ടാണ് ഇപ്പം പോയിരിക്കുന്നത്. പിന്നീട് ഇവനെ പറ്റി യാതൊരു വിവരവുമില്ല എന്നുള്ള. അങ്ങനെ 2 പോലീസുകാർ ആ ഏരിയ മുഴുവൻ അരിച്ചു പൊറുക്കുമ്പോഴൊരു വീട്ടിൽ നിന്ന് ദീപുവിനെ കിട്ടി. ദീപുവിനെ കിട്ടിയപ്പോൾ പോലീസുകാർ ദീപുവിനെ പിടികൂടി അറസ്റ്റ് ചെയ്തു. ദീപുവിനെ ചോദ്യം ചെയ്തു, ആരടാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ദീപു പറഞ്ഞു, സാറേ, 2 ഞാനിവിടെ വന്നിട്ട്, ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന്. അതായത് ഈ 2 പറഞ്ഞാൽ ആ വീട്ടിൽ ഭയങ്കരമായ പ്രശ്നമാണ്. ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ തെറിവറിയും, അതുമാത്രവുമല്ല നല്ല രീതിയിൽ അടിക്കുകയും ചെയ്യും. ഈ തലേന്ന് രാത്രിയും ഇതേപോലെ അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ എന്നും ഉള്ളതല്ലേ, ഞാൻ ഉറങ്ങുകയായിരുന്നു.
ഒരു മണിയാവുമ്പോഴേ എൻ്റെ ഉള്ളിൽ മുട്ടുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. അപ്പോഴെന്ന് പറഞ്ഞാൽ രഞ്ജിത്താണ്. രഞ്ജിത്ത് പറഞ്ഞു, ഞാൻ അവളെ കൊന്നു, ഇനി അവൾ വരില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും കൊല്ലുമോ എന്ന് ഭയന്നിട്ട് ഇയാൾ അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെട്ടിട്ട് അവിടെ ഒരു കാട്ടിൽ ഒളിച്ചു നിന്നു. അങ്ങനെ രഞ്ജിത്ത് എവിടെയോ പോകുന്നത് കണ്ടപ്പോൾ ഇയാൾ മെല്ലെ വന്ന് ഇയാളുടെ ബാഗും ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇയാൾ മുങ്ങിയത്. ഇയാൾ രഞ്ജിത്ത് എവിടെയാണ് പോയതെന്ന് ഇയാൾക്കറിയില്ല. രഞ്ജിത്തിനെ വീണ്ടും തപ്പാൻ തുടങ്ങി. ചില CCTV ദൃശ്യങ്ങളിലൊക്കെ രഞ്ജിത്തിനെ കാണാൻ തുടങ്ങി. അങ്ങനെ ആ ഏരിയ മുഴുവൻ പിന്നെ അരിച്ചു പോർക്കും, പക്ഷേ കിട്ടൂല എന്നുള്ളതാണ് സംഭവം. നടന്ന് 4-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് വട്ടപ്പാറ റൂട്ടിൽ ഒരു ഓട്ടോറിക്ഷ വരികയാണ്. ആ ഓട്ടോറിക്ഷയ്ക്ക് ഒരാൾ കൈന്ന് കിട്ടുന്നു. അയാളുടെ ഡ്രസ്സ് മൊത്തം മുഷിഞ്ഞതാണ്. അത് മാത്രവുമല്ല, ഈ ഷർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ കീറി പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും പെട്ടെന്ന് തന്നെ വണ്ടി അവിടെ നിർത്തി. വണ്ടി നിർത്തിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് സംഭവിച്ചതെന്ന് ഓട്ടോക്കാരൻ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ കാറിലാണ് വന്നത്, എൻ്റെ കാറ് 2-3 പേര് എന്നെ മർദ്ദിച്ച് അവർ കാർ എടുത്തുകൊണ്ട് പോയി. എനിക്ക് തോന്നുന്നത് CC കാറാണ് ഈ കാർ എടുത്തുകൊണ്ട് പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പോലീസിലൊന്നും പോകണ്ട, എനിക്കൊന്ന് വീട്ടിൽ പോയാൽ മതി. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു 300 രൂപ തരാൻ കഴിയുമോ, ഞാൻ വീട്ടിലെത്തിയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോക്കാരൻ ഒരു 300 രൂപ കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടോക്കാരന് മനസ്സിലായി ഇയാളൊരു ഡ്രൈവർ തന്നെയാണെന്ന് മനസ്സിലായി. അവിടെയുള്ള ഒരു തുണിക്കടയിൽ കയറിയിട്ട് ഒരു നീല ബനിയനും അതുപോലെ തന്നെ ഒരു ലുങ്കിയും വാങ്ങിക്കുന്നു. ലുങ്കി വാങ്ങിച്ചതിന് ശേഷം വീണ്ടും ഓട്ടോയിൽ കയറി. അപ്പോൾ പറഞ്ഞ് അവിടെ നിർത്തിക്കോന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ഇയാൾ കുറച്ച് ദൂരം നടന്നുപോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ആ കാട് വഴി അങ്ങ് ഓടി മറിയുകയാണ് ചെയ്തത്. പെട്ടെന്ന് ഇയാൾക്ക് ഓർമ്മ വന്നു, അതായത് ഇന്ന പോലെ ഒരാളെ അന്വേഷിച്ച് പോലീസുകാരെ നടക്കുന്നുണ്ടല്ലോ, അയാളാണോ ഇത് എന്നുള്ളൊരു സംശയം വന്നു. അങ്ങനെയാണ് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുന്നു. സാർ, ഇതേപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ വന്ന് CCTV കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ആളത് തന്നെയാണ്. ആ ഇറങ്ങിയ സ്ഥലത്ത് മുഴുവനായിട്ട് പരിശോധിച്ചു, പക്ഷേ പൊടി പോലുമില്ല ഈ രഞ്ജിത്തിൻ്റെ എന്നുള്ളതാണ്. പിന്നീട് പോലീസുകാർ പുറകെ തന്നെയുണ്ട്, പക്ഷേ ഇവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CCTV എടുക്കുന്ന മുങ്ങിയിട്ടാണ് നടക്കുന്നത്. അതായത് CCTV ഉള്ള പിന്നെ അതുവഴി നടക്കില്ല, അവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ നേരെ ഉള്ളിലേക്ക് കയറും. അങ്ങനെയൊക്കെ ഇടവഴിയിലൂടെയൊക്കെയാണ് ഇവൻ്റെ സഞ്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെയും നിൽക്കുന്നില്ല, മൊബൈൽ ഫോണില്ല, ബാങ്ക് അക്കൗണ്ടില്ല, കയ്യിൽ പൈസയില്ല, ഒന്നുമില്ല. പക്ഷേ ഭക്ഷണം എല്ലാവരും വീണ് കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം ദുരുപയോഗിച്ചാൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ കാലമൊന്നുമല്ല, ഇന്ന് എല്ലാവരും ഭക്ഷണം കൊടുക്കുന്നതാണ്. അതുപോലെ റോഡ് സൈഡിലാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു CCTV ഇവൻ KSRTC ബസ്സിൽ കയറുന്നത് കണ്ടത്. ആ KSRTC ബസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ആ KSRTC കണ്ടക്ടറെ കണ്ടുപിടിക്കുന്നു. കണ്ടക്ടറോട് ചോദിച്ചു, ഇതേപോലെ ഒരാളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ കൊട്ടാരക്കരയാണ് ഇറങ്ങിയത്, ഇന്ന സ്ഥലത്താണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞു. അതായത് എല്ലാവരും നല്ല ഡ്രസ്സിലായിരുന്നു, ഇയാൾ മാത്രം ഒരു ലുങ്കിയും ഒരു ബനിയനും മാത്രമാണ്. അതുകൊണ്ടാണ് കണ്ടക്ടർ ഇയാളെ ശ്രദ്ധിച്ചത് എന്നുള്ളതാണ്. കൊട്ടാരക്കര ഇയാൾ ഇറങ്ങിയെന്ന് പറയുന്ന സ്ഥലത്തെ CCTV പോലീസ് പരിശോധിച്ചു. അങ്ങനെ ഇയാൾ ഇറങ്ങിയിട്ട് നേരെ അവിടെയുള്ളൊരു തട്ടുകടയിലേക്ക് പോകുന്നു. അവിടുന്ന് ഒരു ചായ വാങ്ങിച്ചു കുടിക്കുന്നു. തട്ടുകടക്കാരൻ്റെ മൊബൈലിൽ നിന്നും ഇയാളൊരു കോൾ ചെയ്യുന്നത് കണ്ടു. അതാണ് പോലീസിനൊരു പിടിവള്ളിയായത്. ഇങ്ങനെ തട്ടുകടക്കാരൻ്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് പരിശോധിക്കുകയാണ്. പരിശോധിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ തേനിയിലുള്ള ഒരാളുടെ നമ്പർ കിട്ടി. അങ്ങനെ പോലീസുകാർ ആ നമ്പറിൽ അന്വേഷിച്ചു പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് വീണ്ടും ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേനിയിലുള്ള ഒരു പോലീസുകാരൻ്റെ SIയുടെ നമ്പറാണ്. ആ SIയുടെ കാര്യങ്ങൾ പറഞ്ഞു. SI ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സഹോദരിയുടെ ബേക്കറിയിലേക്ക് ഒരാളെ വേണം, അതിനു വേണ്ടിയിട്ട് ഒരു പരസ്യം ചെയ്തിരുന്നു. ആ പരസ്യം കണ്ടിട്ടാണ് ഇയാൾ വിളിച്ചത്. ഇയാൾ പറഞ്ഞു, എനിക്ക് തേനിയിലെത്താൻ വേണ്ടിയിട്ട് ഒരു 700 രൂപ വേണമെന്ന് പറഞ്ഞു. അതും ആ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പൈസയും വാങ്ങിച്ചിട്ടാണ് അയാൾ ഇവിടെ വന്നിരിക്കുന്നത്. അയാളിപ്പോഴും 3-4 ദിവസമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സംഭവം നടന്നിട്ട് 9 ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും SIനെയും കൂട്ടിയിട്ട് നേരം അവിടെ പോകുമ്പോഴേക്കും ആശാൻ അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്തിട്ട് ഇങ്ങനെ സന്തോഷവാനായിട്ട് ഇരിക്കുകയാണ്. അതായത് ഈ പോലീസുകാർ ഈ ഒരു സംഭവം, ഈ ഒരു കടയിൽ നിന്നും അയാൾ ചായ കുടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അയാളെ കണ്ടുകിട്ടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അയാൾ മുങ്ങിയിട്ടുണ്ടാകും, അയാളെ കണ്ടുകിട്ടാൻ കഴിയില്ല, ഫോണില്ല, ഒരു രേഖയില്ലല്ലോ അയാളെ കയ്യിൽ. ഏതാ അവിടുന്ന് പോലീസുകാർ ഇവനെ മെല്ലെ പൊക്കി കൊണ്ടുവരുന്നു. കൊണ്ടുവന്ന് ഇവനോട് ചോദ്യം ചെയ്യുകയാണ്. കാരണം നീ എന്തിനാണ് ഒരു പാവത്തിനെ കൊന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, അതായത് സാറേ, ഞാൻ കല്യാണം കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ അച്ഛനെ ഇവനെ തീരെ കണ്ടുകൂടാ,
എന്താണെന്നറിയില്ല, ഇവനെ തീരെ കണ്ടുകൂടാ. ഇവൻ്റെ അടുത്ത് കുട്ടികളെ ആക്കാൻ അയാൾക്ക് പേടിയാണ്. അതുപോലെ തന്നെ ഈ പിന്നെ കുഞ്ഞുങ്ങളെയൊന്നും തൊടുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അയാൾ വളരെ മോശപരമായിട്ട് ഇവനോട് പെരുമാറും. അപ്പോൾ ഇവളോട് പറഞ്ഞ് ഇനി അയാൾ തരുന്ന പൈസ സ്വീകരിക്കരുത്, അതുപോലെ തന്നെ അയാൾ എടുക്കുന്ന ഭക്ഷണം സ്വീകരിക്കരുത്. കാരണം അയാൾ മരുമകൾക്ക് മറ്റു ഭക്ഷണവും അതുപോലെ പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അതൊന്നും സ്വീകരിക്കരുത്, അതൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പിന്നെ ഒരു ദിവസം, അതായത് സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് 8-ാം തീയതി വൈകുന്നേരം ഇവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിൽ പോയപ്പോൾ ആ കുഞ്ഞോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ആ ഭക്ഷണം കഴിച്ചു, ബിരിയാണിയാണ് കഴിച്ചത്, അപ്പൂപ്പൻ ബിരിയാണി വാങ്ങിച്ചു തന്നു എന്ന് പറഞ്ഞു. അമ്മ കഴിച്ചു ചോദിച്ചു, ആ അമ്മയും കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ വന്നപ്പോൾ, വണ്ടിയിൽ വരുമ്പോൾ ഇവർ തമ്മിൽ തർക്കമായി. നിന്നോട് പറഞ്ഞില്ലേ അയാളുടെ ഒരു സാധനവും കഴിക്കരുത് എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തർക്കമായി. അപ്പോൾ തന്നെ ഈ സ്ത്രീ നേരെ ഫോൺ ചെയ്യുന്നു അമ്മായി അമ്മക്ക്. അമ്മായി അമ്മയല്ല എടുത്തത്, മകളാണ്. മകളോട് അപ്പാട് വിളിച്ചു പറഞ്ഞു, മോളെ മമ്മി അങ്ങോട്ട് വരികയാണ്, ഇന്ന് രാത്രി പിന്നെ മക്കളുടെ കൂടെ മമ്മി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടികൾ അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇവന് മനസ്സിലായത് ഇവൾ തിരിച്ചു പോവുകയാണ്, അതായത് തന്നെ വിട്ടിട്ട് പോവുകയാണെന്ന് ഇവന് ഏകദേശം മനസ്സിലായി. ഇവ നേരെ വണ്ടി സാധാരണ പോകുന്ന വഴിയിലൂടെയല്ലാതെ ഒരു വിജനമായ സ്ഥലത്തൂടെ കൊണ്ടുപോയി, അതായത് ഇവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, ഇവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ. അവിടെ എത്തിയിട്ട് ഇവൻ ഇവളെ കഴുത്തിഞ്ഞരിച്ച് കൊല്ലാൻ നോക്കി. എങ്ങനെയൊക്കെയോ തള്ളി മാറ്റിയിട്ട് ഇവൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് അടുക്കളയിൽ ഒളിച്ചിരുന്നു. പക്ഷെ അടുക്കളയിൽ ഒളിച്ചിരുന്നതും ഇവൻ കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് റബ്ബർ തോട്ടത്തിലെത്തിയത്. ഇവൻ റബ്ബർ തോട്ടത്തിലെത്തിയിട്ട് ഇവളെ പിടിച്ചിട്ട് ഇടിച്ചിട്ട് കൊല്ലുകയായിരുന്നു. അതായത് മരത്തിനും അതുപോലെ തന്നെ നെറ്റിക്കൊക്കെ ഇടിച്ചിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് നല്ലൊരാളെയായിരിക്കണം. അങ്ങനെ ഒരാളെ കിട്ടാൻ വലിയ പണിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരിക്കലും ഇതുപോലെ വന്നിട്ട് ഈ ശരീരം മാത്രം മോഹിച്ചു വരുന്നവനാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 37 വയസ്സുള്ള ഒരു സ്ത്രീയെ പ്രേമിക്കണമെങ്കിൽ അവൻ ശരീരം മാത്രമാണ് പിന്നെ ആഗ്രഹിച്ചത്, അല്ലാതെ വേറെയൊന്നുമല്ല. 32 വയസ്സ് മാത്രമേ ഇവനുള്ളൂ, ഇവനീ ശരീരം മാത്രമേ വേണ്ടൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോകാതെ മര്യാദയ്ക്ക് മാനം മര്യാദയായിട്ട് കല്യാണം നടത്തി ജീവിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്നും അമ്മയുണ്ടായേനെ. അതുമാത്രവുമല്ല, ഇത്രയും നല്ലൊരു ഭർത്താവിൻ്റെ വീട്ടുകാർ, അതാണ് ഏറ്റവും ഇത്. അതാ ഈ അച്ഛനും അമ്മയും വളരെ നല്ല രീതിയിലാണ് ആ കുട്ടികളെ നോക്കുന്നത്, അതുപോലെ ഈ സ്ത്രീയെ നോക്കുന്നത്. ഈ സ്ത്രീക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവർ നടത്തി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. എല്ലാവരും ജാഗ്രത. കുറ്റം ചെയ്തു കഴിഞ്ഞാലേ മൊബൈലില്ലെങ്കിലും ശരി, എന്തെന്നില്ലെങ്കിലും ശരി, കേരള പോലീസ് പുറകെ തന്നെ ഉണ്ടെങ്കിൽ പിടികൂടിയിരിക്കും എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.